ചിൽക്കിയാര രക്ഷാദൌത്യം സമ്പൂർണ്ണ വിജയം. തുരങ്കത്തിൽ കുടുങ്ങിയ 41 തൊഴിലാളികളെയും പുറത്തെത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആംബുലൻസുകളിൽ ആശുപത്രിയിലേക്ക് മാറ്റി. വിജയം കണ്ടത് 17 ദിവസം നീണ്ട രാജ്യചരിത്രത്തിലെ അത്യപൂർവ ദൌത്യം. കേരളത്തിന്റെ കാത്തിരിപ്പ് സഫലം. കൊല്ലം ഓയൂരിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ അബിഗേലിനെ 21 മണിക്കൂറിന് ശേഷം കണ്ടെത്തി. ആശ്രമ മൈതാനത്തിന് സമീപം ക്ഷീണിതയായ നിലയിൽ കുട്ടിയെ ആദ്യം കണ്ടത് കോളേജ് വിദ്യാർത്ഥിനികൾ. അതെടുത്ത് വന്ന് നോക്കിയപ്പോ കുഞ്ഞിനെ പോലെ ഇരിക്കുവാണ്. കുഞ്ഞിനോട് മാസ്ക് മാറ്റാൻ പറഞ്ഞപ്പോ ആ കുട്ടി തന്നെ. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞ് പപ്പയെ വിളിക്കാൻ പോയതാന്ന് പറഞ്ഞു. സ്ത്രീടവേഷം മഞ്ഞ ചുരിദാറും വെള്ള പാന്റും വെള്ള ഷോളും. ആഹ്ലാദ കണ്ണീരിൽ അബിഗേലിന്റെ വീടും നാടും. വലിയ സന്തോഷം. കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെ കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടാവാതെ ദൈവം തിരിച്ചു തന്നു. ആശുപത്രി നിരീക്ഷണത്തിന് ശേഷം നാളെ കുട്ടിയെ വീട്ടിലെത്തിക്കും. രക്ഷപ്പെട്ട പ്രതികൾക്കായി തെരച്ചിൽ. തട്ടിക്കൊണ്ടുപോകലിന്റെ മുഖ്യ ആസൂത്രക സ്ത്രീയെന്ന് നിഗമനം. പ്രദേശം നന്നായി അറിയുന്നവരെന്ന് ADGP. സസ്പെക്ട് ലിസ്റ്റ് വെരിഫൈ ചെയ്യുന്നുണ്ട്. കൂടുതൽ വീണ്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും പ്രതികളെ അധികം താമസിക്കാതെ പിടികൂടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. രാത്രി താമസിപ്പിച്ചത് വലിയ വീട്ടിലെന്നും ലാപ്ടോപ്പിൽ കാർട്ടൂൺ കാണിച്ചെന്നും അബിഗേൽ. തെറ്റായ വിവരങ്ങൾ പറയണമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടിയുടെ മൊഴി. സർക്കാരുമായുള്ള പോരാട്ടത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ. ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതി അടക്കം 4 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ടു. പൊതുജനാരോഗ്യ ബില്ലിന് അംഗീകാരം. രാജ്ഭവൻ തീരുമാനം. ഗവർണർക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ. കേരളവർമ്മ കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് SFA ജയം റദ്ദാക്കി ഹൈക്കോടതി. ചട്ടം പാലിച്ച് വീണ്ടും വോട്ടെണ്ണം. ഇടപെടൽ KSU സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ ഹർജിയിൽ. സുതാര്യമായ റീകൗണ്ടിംഗ് നടത്തുമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ്. PV അൻവർ MLA നവകേരള സദസ്സിൽ പരാതി. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയില്ലെന്ന ആക്ഷേപം. മന്ത്രിപ്പടയെ അഭിവാദ്യം ചെയ്യാൻ കുട്ടികളെ വീണ്ടും തെരുവിലിറക്കിയതിനെ വിമർശിച്ച് ഹൈക്കോടതി. കാഴ്ച വസ്തുക്കളല്ല, VIP കളാണ് കുട്ടികളെന്ന് കോടതി. ക്യുസാറ്റ് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 വിദ്യാർത്ഥിനികളുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ICU നിന്ന് മാറ്റി. അപകടത്തിൽ വിദഗ്ധ സമിതിയുടെയും സിൻഡിക്കേറ്റ് ഉപസമിതിയുടെയും അന്വേഷണം തുടരുന്നു. വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത് പോലീസ്. ഗാസയിലെ വെടിനിർത്തൽ ഇനിയും നീട്ടാൻ സാധ്യതയെന്ന് ഖത്തർ. ഇസ്രയേലും ഹമാസും താൽപര്യം അറിയിച്ചെന്ന് വെളിപ്പെടുത്തൽ. പുതിയ ധാരണ അംഗീകരിച്ചാൽ പുരുഷന്മാരായ ബന്ധുക്കളെയും വിട്ടയക്കാമെന്ന് ഹമാസ്. ഗുവാഹത്തി 2020 ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. 3-222. ഋതുരാജ് ഗെയ്ക്വാദിന് തകർപ്പൻ സെഞ്ചുറി. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. നമസ്കാരം. നാനറ്റ് നയനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. രാജ്യം കേൾക്കാൻ കൊതിച്ച, കാണാൻ കൊതിച്ച ആ വാർത്തകളും ദൃശ്യങ്ങളും നമ്മളിലേക്ക് എത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് രക്ഷാദൌത്യത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ കഴിഞ്ഞുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 41 തൊഴിലാളികളെയും ഈ സമയം തുരങ്കത്തിന് പുറത്തേക്ക് എത്തിക്കാൻ, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. 17 ദിവസത്തെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് സിൽക്കാര രക്ഷാദൌത്യം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുരങ്കത്തിൽ കുടുങ്ങിയ 41 തൊഴിലാളികളെയും പുറത്തെത്തിച്ച് ആംബുലൻസുകളിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. മധുരം വിതരണം ചെയ്താണ് ബന്ധുക്കളും പരിസരവാസികളും ദൗത്യ വിജയം ആഘോഷിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിൽക്കിയാര ടണലിൽ നിന്നും റോബിൻ മാത്യു മട്ടത്തിൽ ചേരുകയാണ്. റോബിൻ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ 17 ദിവസമായി രാജ്യം പ്രാർത്ഥനയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അഭിമാനകരമായ ഒരു ദൗത്യ വിജയത്തിൻ്റെ വാർത്തകൾ രാജ്യമെങ്ങും നിറയുകയാണ്. 41 തൊഴിലാളികളെ പുറത്തെത്തിക്കുമ്പോൾ അവരുടെ ആരോഗ്യ നിലയെങ്ങനെ, എന്താണ് ഈ സിൽക്കിയാര ദൗത്യ വിജയത്തിൽ അതിൽ പങ്കുവഹിച്ച ഏജൻസികൾ വ്യക്തമാക്കുന്നത്? അനൂപ, രാജ്യത്ത്
കഴിഞ്ഞ 17 ദിവസമായി രാജ്യം ഉറ്റുനോക്കിയിരുന്നത് ഇവരുടെ മോചനം എങ്ങനെ സാധ്യമാകുമെന്നതാണ്. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരൊപ്പം തന്നെ ഈ രാജ്യം മുഴുവനും ഈ സിൽക്കിയാരയിൽ ഈ തുരങ്കത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. വളരെ സങ്കീർണമായ ഒരു രക്ഷാദൌത്യം വിജയിക്കുന്നതിന്റെ കാഴ്ചകൾ കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. 10 ആംബുലൻസുകളിലായി നിരവധി തൊഴിലാളികളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എല്ലാവരെയും പുറത്തെത്തിച്ചിട്ടുണ്ട്. അതിൽ വലിയൊരു വിഭാഗം തൊഴിലാളികളെ ആശുപത്രികളിലേക്ക് പോലീസ് അകമ്പടിയോടെ കൊണ്ടുപോയി ചിന്നാലസ്വയറിലെ ആശുപത്രിയിലേക്കാണ് അവരെ കൊണ്ടുപോയത്. എല്ലാവരും ആരോഗ്യവാന്മാരാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് ഗൗരവതരമാണെങ്കിൽ ചിന്നാലിസോർ എത്തി അവിടെ നിന്ന് വ്യോമമാർഗം ഋഷികേശിലെ എയിംസിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. പ്രാഥമികമായി എല്ലാവരെയും ഇവിടെ വെച്ച് തന്നെ ഡോക്ടർമാർ പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. കുറച്ച് ആംബുലൻസുകൾ കൂടി ഇനിയും ബാക്കിയുണ്ട്. ആ ആംബുലൻസുകളിൽ ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിലുള്ളവരെ കയറ്റാനാണ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ആ ആംബുലൻസുകളും ആശുപത്രിയിലേക്ക് പോവുക. എന്തായാലും വലിയൊരു രക്ഷാദൌത്യം പൂർത്തിയാക്കി വലിയൊരു സംഘം തന്നെ ഇപ്പോൾ സിൽക്കിയാര ടണലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചകൾ കാണാനായി പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം തന്നെ ഇവിടെ ആ നേരത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് കാണാമായിരുന്നു, ആർപ്പ് വിളിക്കുന്നത് കാണാമായിരുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സിൽക്കിയാരയിലെ ടണലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം കേന്ദ്രമന്ത്രി വി കെ സിംഗും ഉണ്ടായിരുന്നു. രണ്ടുപേരും എല്ലാ തൊഴിലാളികളും പുറത്തെടുക്കുന്നത് വരെ ടണലിനകത്ത് ഉണ്ടായിരുന്നു. എന്തായാലും അതിസങ്കീർണമായ ഒരു രക്ഷാദൌത്യമാണ് ഇവിടെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പല അനിശ്ചിതത്വങ്ങൾ, പല തിരിച്ചടികൾ, പരാജയങ്ങളെല്ലാം പല ഘട്ടത്തിൽ വലിയൊരു ഘട്ടത്തിലേക്ക് പോയ വലിയ നീണ്ട ഈ രക്ഷാദൌത്യത്തിലേക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അനിശ്ചിതത്വം എത്തി വലിയ തിരിച്ചടി എത്തിയപ്പോൾ മറ്റു മാർഗങ്ങൾ പോലും ആലോചിക്കുന്നതിലേക്ക് പോയ ഒരു രക്ഷാദൌത്യമാണ് ആദ്യം പ്രയോഗിച്ച അതേ വഴിയിലൂടെ, അതായത് തുരങ്കത്തിലൂടെ പൈപ്പുകൾ ഉണ്ടാക്കി ആ വഴി എല്ലാവരെയും പുറത്തെത്തിക്കാമെന്ന അതേ മാർഗത്തിലൂടെ തന്നെ വിജയത്തിലേക്ക് വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റു മാർഗങ്ങളെല്ലാം പാതി വഴിയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മുകളിൽ നിന്ന് ലംബമായി കുഴിച്ച് ടണലിലേക്ക് ഇറങ്ങാനുള്ള രീതി വരെ പകുതി എത്തിയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി, ഈ ഉച്ചയോടുകൂടി ഈ രക്ഷാദൌ ആ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചത്. ഒപ്പം വശങ്ങളിൽ നിന്ന് മൈക്രോ ടണൽ ചെയ്യുക, ഇതേ തുരങ്കത്തിന്റെ എതിർഭാഗത്ത് നിന്ന് മറുവശത്ത് നിന്ന് നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തി അകത്തേക്ക് കയറുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. പക്ഷേ ആ രീതികളിലേക്കൊന്നും പോകേണ്ടി വന്നില്ല, അപകടകരമായ രീതികളിലേക്കൊന്നും പോകേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ തുരങ്കത്തിലൂടെയുള്ള രക്ഷാദൌത്യം ഇപ്പോൾ പൂർത്തിയാകുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്തായാലും കുറച്ചുകൂടിയുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം ആശുപത്രികളിലേക്ക് കൊണ്ടുപോകും. എത്ര പേർ ഉൾപ്പെടുന്നവരാണ് ആംബുലൻസിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും ആദ്യ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം മിഷനറ്റ് ന്യൂസിന് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തന്നെ വലിയ ആർപ്പ് വിളികളും മുദ്രാവാക്യങ്ങളും ഉണ്ട്. 1:50 സമയത്തോടുകൂടി ഈ ടണലിനകത്തേക്കുള്ള പൈപ്പിൽ നിർണായകമായ പൈപ്പ് സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ ടണലിനകത്ത് കരഘോഷം മുഴങ്ങിയിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വിജയ സൂചന ലഭിച്ചതാണ്. പിന്നീട് എല്ലാവരെയും അതിന് ഘട്ടം ഘട്ടമായി എടുത്തു. ഏകദേശം ഒരു പൈപ്പ് കൂടി രണ്ടാം ഘട്ടത്തിൽ അനൂപ് ഇപ്പോൾ കാണുന്നത്. അടുത്ത ഘട്ടത്തിലുള്ള ആംബുലൻസുകൾ നിരനിരയായി വീണ്ടും പോവുകയാണ്. പോലീസ് അകമ്പടിയോടുകൂടി വീണ്ടും തൊഴിലാളികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആംബുലൻസുകൾ നിരനിരയായി പോവുകയാണ്. ഇത്തവണയും 5 ആംബുലൻസുകൾ അടങ്ങുന്നത്, അതായത് 5 ആംബുലൻസുകൾ വീതമുള്ള 3 ഘട്ടമായാണ് ഈ തൊഴിലാളികളെ ആശുപത്രികളിലേക്ക് മാറ്റുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും എല്ലാവരും ഇരുന്നാണ് ആംബുലൻസുകളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആരോഗ്യവാന്മാരാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇനി ആർക്കെങ്കിലും നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നതാണ്. എന്തായാലും വലിയ മനോധൈര്യമാണ് ഈ തൊഴിലാളികൾ, സമാനതകളില്ലാത്ത മനോധൈര്യമാണ് ഈ ടണലിനകത്ത് അവർ പ്രകടിപ്പിച്ചത്. ഒന്ന്, അവർക്ക് ചിരപരിചിതമായ സാഹചര്യമാണ്. കാരണം ഈ ടണൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചത് 2018 അന്ന് മുതൽ പണിയെടുക്കുന്നവരുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ആളുകളിലെല്ലാം പറഞ്ഞത്, അവരുടെ ബന്ധുക്കളടക്കം പറഞ്ഞത്, അവർ 3 വർഷത്തോളമായി പലരും ഇതിൽ ജോലി ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ആ പരിചിതമായ അവസ്ഥയിലാണ് പാനിക് ആവാതെ അസ്വസ്ഥതകളിലേക്ക് പോവാതെ എല്ലാവരും പിടിച്ചു നിന്നത്. മറ്റൊന്ന്, അവർക്ക് സഞ്ചരിക്കാൻ 2 കിലോമീറ്ററോളം ദൂരം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ആ ദൂരം അവിടെ നിന്നു. ഒപ്പം തന്നെ ചെറിയ ഭക്ഷണമാണ് ആദ്യഘട്ടത്തിൽ അവർക്ക് കിട്ടിയത്, വളരെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഒപ്പം തന്നെ വളരെ കുറച്ച് വെള്ളം, ഓക്സിജൻ ഉൾപ്പെടെയുള്ളവ വളരെ കുറഞ്ഞ അളവിൽ അവർക്ക് കിട്ടി. ആ സമയത്ത് അവർ വലിയ മനോധൈര്യം പ്രകടിപ്പിച്ചു. അവരെല്ലാവരും ഒന്നിച്ചു നിന്ന് ആ വിജയം വലിയ രീതിയിൽ പൊരുതി നിന്ന കാഴ്ച കണ്ടു. പിന്നീടാണ് നിർണായകമായി അത് സംഭവിക്കുന്നത്.
ഒരു വളരെ സ്റ്റീൽ പൈപ്പ് നമുക്ക് അതിലേക്ക് കടത്തിവിടാനായി കഴിഞ്ഞു. 15 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു പൈപ്പ് കടത്തിവിടാൻ കഴിഞ്ഞു. അതായിരുന്നു ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ. അന്ന് രക്ഷാദൗത്യ സംഘം വാർത്താസമ്മേളനം നടത്തിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും വലിയ നിർണായകമായ സാഹചര്യമാണെന്ന് പറഞ്ഞായിരുന്നു അന്ന് ദൗത്യ സംഘം വാർത്താസമ്മേളനം നടത്തിയത് തന്നെ. എന്തായാലും അതായിരുന്നു ഇവർക്ക് കൂടുതൽ ഭക്ഷണത്തിന് ലഭിക്കുന്നതിന് കാരണമായത്. കൂടുതൽ വെള്ളം, ഒപ്പം തന്നെ അവരുമായുള്ള ആശയവിനിമയം വീട്ടുകാർക്കും രക്ഷാദൗത്യ സംഘത്തിനുമടക്കം നൽകാൻ കഴിഞ്ഞു എന്നതാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തോടുകൂടി ഈ ആംബുലൻസുകളുടെ ആവശ്യം ഇനി വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആംബുലൻസുകൾ വഴി ആളുകളെല്ലാം 41 പേരെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നതാണ് അതിനർത്ഥം. അതായത് കൂടുതൽ ആംബുലൻസുകൾ ഈ ഒരു ഘട്ടത്തിൽ സിൽക്കേര ടണലിനകത്തേക്ക് പോയിട്ടില്ല. മട്ടത്തിൽ വിവരങ്ങളുമായി തുടരുക. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശവും ഇപ്പോൾ ധനേഷ് രവീന്ദ്രനും തത്സമയം ചേരുകയാണ്. പ്രശാന്ത്, ഏറ്റവും ഒടുവിലത്തെ ദിനങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറി എന്നത് രാജ്യം കണ്ട ഒരു കാര്യമാണ്. കാരണം ഈ രക്ഷാദൗത്യം വൈകുന്നതിലെ വിമർശനങ്ങളൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചിലർ വന്നപ്പോൾ രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചു എന്നതുയർത്തി വന്ന വിമർശനങ്ങൾ. അതിനിടയിലാണ് 17-ാം ദിവസം നമ്മുടെ രാജ്യം അഭിമാനകരമായി തന്നെ ആ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നത്. എത്രത്തോളം സംഘർഷഭരിതമായിരുന്നു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഉത്തരാഖണ്ഡ് സർക്കാരിനെ സംബന്ധിച്ചും ഈ ദിനങ്ങൾ? അനൂപ്, ആശ്വാസത്തിന്റെ വലിയ കാഴ്ചകളാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഹീറോകൾ ഈ 41 തൊഴിലാളികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത്രയും നാൾ അവർ ആ തുരങ്കത്തിനുള്ളിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. 41 തൊഴിലാളികൾ 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആ തൊഴിലാളികൾ അവിടെ കുടുങ്ങിയതിനു ശേഷം ഇവരുടെ സുരക്ഷിതത്വം എത്രത്തെയാണ് എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കകൾ രാജ്യത്തിന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടേക്ക് ഓക്സിജൻ ഒക്കെ തീരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നതാണ്. 4-5 ദിവസത്തെ ഓക്സിജൻ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ദിവസം ആ തൊഴിലാളികൾ അവിടെ പിടിച്ചു നിന്നിരിക്കുന്നു. ഈ 41 തൊഴിലാളികൾ ആദ്യം 40 എന്നുള്ള സംഖ്യയായിരുന്നു സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് 41 എന്നാക്കി മാറ്റിയത്. കാരണം ദീപക് കുമാർ എന്ന ബീഹാറിൽ നിന്നുള്ള ഒരു തൊഴിലാളി കൂടി ഈ കൂടത്തിലുണ്ട് എന്നുള്ള കാര്യം പിന്നീടുള്ള കണക്കുകളിൽ നിന്നാണ് വ്യക്തമായത്. എന്തായാലും ഗബ്ബർ സിംഗ് നേഹി, സബാഹ് അഹമ്മദ്, സോനു ഷാ, മുനീർ താൽഗുത്താർ, സേവിക് പഖേര, അഖിലേഷ് കുമാർ, ജയദേവ് പർമാണിക്, വീരേന്ദ്ര കിസ്കു, തവൻ മണ്ഡൽ, സുശീൽ കുമാർ, വിശ്വജിത് കുമാർ, സുബോധ് കുമാർ, ഭഗവാൻ ബത്ര, അങ്കിത്, രാംമിലൻ, സത്യദേവ്, സന്തോഷ്, ജയപ്രകാശ്, രാം സുന്ദർ, മഞ്ജീത്, അനിൽ ബേദിയ, രാജേന്ദ്ര ബേദിയ, സുഖറാം, ടിക്കു സർദാർ, ഗുണോധർ, രഞ്ജിത്, രവീന്ദ്ര, സമീർ, വിശേഷ നായക്, രാജു നായക്, മഹാദേവ്, ഭക്തു മുർമു, ധീരൻ, ചമ്ര ഉറോദ്, വിജയ് ഹോരി, ഗണപതി, സഞ്ജയ്, രാംപ്രസാദ്, വിശാൽ, പുഷ്കർ, ഇതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ദീപക് കുമാർ എന്നിങ്ങനെ 41 തൊഴിലാളികളാണ് ഇപ്പോൾ ഈ ഒരു തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആശ്വാസത്തിന്റെ കാഴ്ചകൾ രാജ്യം കാണുന്നത്. വലിയ ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും രാജ്യത്തിന് ഈ കാഴ്ചകൾ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അനൂപ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു ആശയക്കുഴപ്പം ഈ ഒരു രക്ഷാദൗത്യത്തിൽ കണ്ടിരുന്നു. കാരണം ഈ ഒരു തുരങ്ക നിർമ്മാണമൊക്കെ ഹിമാലയത്തിൽ സാധാരണ നടക്കാറുള്ളതാണ്. പക്ഷേ ആ തുരങ്ക നിർമ്മാണം നടക്കുമ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ എങ്ങനെ അത് പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു തയ്യാറെടുപ്പ് രാജ്യത്തിന് ഇല്ലായിരുന്നു എന്നതിന്റെ സൂചനകൾ, അതിന്റെ തെളിവുകളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ആശയക്കുഴപ്പം വലുതായി ഇവിടെ പ്രകടമാവുകയും ചെയ്തു. രണ്ട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ തൊഴിലാളികളെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചു എന്ന് പറയാം. കാരണം ഈ തുരങ്കം ഏതാണ്ട് 2 കിലോമീറ്ററോളം പണിത് കഴിഞ്ഞിരുന്നു. അതിന്റെ തുടക്കത്തിൽ ഏതാണ്ട് 200 മീറ്റർ അകലെയാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത്, ഈ ഇടിഞ്ഞ് വീണത്. അതിനുശേഷം തൊഴിലാളികൾക്ക് ഏതാണ്ട് 1.5 കിലോമീറ്ററിലധികം ദൂരം അവിടെ ആ തുരങ്കത്തിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ധാരാളം ഇടം ഈ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്, ഈ തുരങ്കത്തിനകത്തേക്കുള്ള ഇലക്ട്രിക് കേബിളും മറ്റും വിച്ഛേദിച്ചു പോയില്ല. ആ ഇലക്ട്രിക് കേബിൾ കട്ടായില്ല, പകരം ആ ലൈറ്റുകളെല്ലാം പ്രവർത്തിക്കുകയും മറ്റും ചെയ്തു. ഇതോടൊപ്പം ഒരു ചെറിയ കുഴൽ കൂടി ആദ്യ ദിവസങ്ങളിൽ സഹായിച്ചു. ഒരു കംപ്രസർ കുഴലാണ് ഉണ്ടായിരുന്നത്. ആ കുഴൽ വളരെ ചെറിയ ഒരു കുഴലായിരുന്നു. പക്ഷെ അതിലൂടെ ഭക്ഷണവും ഈ ഡ്രൈ ഫ്രൂട്ട്സ് പോലുള്ള ഭക്ഷണവും അതുപോലെ ഓക്സിജനും ഒക്കെ എത്തിക്കാൻ യഥാർത്ഥത്തിൽ രക്ഷാദൗത്യം നടത്തുന്നവർക്ക് കഴിഞ്ഞു. പിന്നീടാണ് മറ്റൊരു പൈപ്പ് കൂടി അകത്തേക്കിടുകയും ഇവർക്ക് കൂടുതൽ ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ഈ ടണലിന് കുറച്ച് നീളമുണ്ടായിരുന്നു. 8.5 മീറ്റർ ഉയരമാണ് ഈ ടണലിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ 1.5 കിലോമീറ്ററോളം ദൂരം ഏതാണ്ട് പണി കഴിഞ്ഞ സ്ഥലമായിരുന്നു. അതുകൊണ്ട് തൊഴിലാളികൾക്ക് ഈ 41 തൊഴിലാളികൾക്ക്
ഒരു ഇടുങ്ങിയ വലിയ പാനിക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നില്ല, കുറച്ച് ദൂരം അവർക്ക് കിട്ടി എന്ന് പറയാം. രണ്ടാമത് തീർച്ചയായിട്ടും ഈ ഒരു കംപ്രസർ കുഴൽ അകത്തേക്ക് പോയത് കൊണ്ട് തന്നെ ഇതിലൂടെ ഭക്ഷണവും മരുന്നുകളും ഒക്കെ എത്തിക്കാൻ യഥാർത്ഥത്തിൽ രക്ഷാദൗത്യത്തിന് കഴിയുകയും ചെയ്തു. ഇത് രണ്ടും ഈ തൊഴിലാളികളെ പിടിച്ചു നിർത്താൻ യഥാർത്ഥത്തിൽ സഹായിച്ചിട്ടുണ്ട്. ആദ്യം ഈ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ അവിടെയുള്ള ഈ അവശിഷ്ടങ്ങൾ മാറ്റിയ ശേഷം പെട്ടെന്ന് തന്നെ സാധിക്കുമെന്നായിരുന്നു രക്ഷാദൗത്യം നടത്തിയവർ കരുതിയിരുന്നത്. അതുകൊണ്ട് അതിനുള്ള യന്ത്രങ്ങളൊക്കെ ആദ്യം കൊണ്ടുവരികയും ഈ മണ്ണുമാന്തി യന്ത്രം ഒക്കെ ഉപയോഗിച്ച് ഈ അവശിഷ്ടങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ മനസ്സിലായി അതിനുള്ളിൽ വലിയ പാറകഷ്ണങ്ങളുണ്ട്, ഒപ്പം ലോഹ പാളികളുണ്ട്. അതൊക്കെ എളുപ്പം മാറ്റാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വന്നു. അതിന്റെ ഫലമായിട്ടാണ് ഒരു പൈപ്പ് ഒരു കുഴൽ അകത്തേക്ക് തള്ളി നീക്കുകയും അതിലൂടെ ഈ തൊഴിലാളികളെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന പദ്ധതിയിലേക്ക് എത്തിയത്. അതിനായി ഒരു ഓഗർ മെഷീൻ അവിടെ എത്തിക്കേണ്ടതുണ്ടായിരുന്നു. അത് ആദ്യം ദില്ലിയിൽ നിന്ന് കൊണ്ടുവന്നു, ആ മെഷീൻ കേടായി. പിന്നീട് ഇൻഡോറിൽ നിന്ന് മറ്റൊരു ഓഗർ മെഷീൻ എത്തിച്ചു. ഈ ഓഗർ മെഷീൻ ആവശ്യമായ മറ്റ് പാർട്സുകൾ റെയിൽവേ വഴി അവിടേക്ക് കൊണ്ടുവരികയും പിന്നീട് ട്രക്കുകളിലായി ഈ തുരങ്കത്തിന്റെ സൈഡിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അങ്ങനെ രണ്ട് മെഷീനുകൾ ഓഗർ മെഷീനുകൾ അവിടെ എത്തിച്ചാണ് ഈ പണി നടന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ തുരങ്കത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു, വീണ്ടും ഇടിഞ്ഞു വീണു. രണ്ടാമത് ഈ വലിയ ലോഹപാളികളിൽ തട്ടി ഈ ഒരു മെഷീൻ നിരന്തരം കേടാകുന്ന ഒരു കാഴ്ചയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 5-6 ദിവസം മുമ്പ് പെട്ടെന്ന് ഈ രക്ഷാദൗത്യം പൂർത്തിയാകുമെന്ന് കരുതിയെങ്കിലും അത് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് എന്തായാലും 5-6 പദ്ധതികൾ ഉണ്ടാക്കി, മുകളിൽ നിന്ന് താഴേക്ക് കുഴിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കി, സൈഡിൽ നിന്ന് അകത്തേക്ക് കുഴിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കി. ഈ തുരങ്കം ബാർകോട്ടിലാണ് അവസാനിക്കുന്നത്. ആ ബാർകോട്ടിൽ നിന്ന് ഇപ്പുറത്തെ വശത്തേക്ക് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു തുരങ്കം നിർമ്മിക്കാതെ കിടക്കുന്നത്. ആ ഭാഗത്തേക്ക് പ്രശാന്തിലേക്ക് മടങ്ങിയെത്താൻ ഇപ്പോൾ ധനേഷ് രവീന്ദ്രൻ കൂടി ഈ സമയം വിവരങ്ങളുമായി ചേരുകയാണ്. ധനേഷ്, എത്രത്തോളം സങ്കീർണമായിരുന്നു, എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഈ ദൗത്യം എന്ന് പ്രശാന്ത് രഘുവംശം വ്യക്തമാക്കുകയായിരുന്നു. 41 തൊഴിലാളികൾ 17 ദിവസം ആ തുരങ്കത്തിനുള്ളിൽ അതിജീവിച്ചു. അതുകൊണ്ട് തന്നെ ആ 41 തൊഴിലാളികൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ താരങ്ങൾ. പക്ഷേ അവരെ രക്ഷിക്കാനായി ശ്രമിച്ച രക്ഷാപ്രവർത്തകരുണ്ട്, ഏജൻസികളുണ്ട്. ഏകദേശം 10 ഏജൻസികൾ കൈകോർത്തുകൊണ്ടാണ് ഈ 17 ദിവസവും ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. രാജ്യം ഇന്ന് ഏറ്റവും സ്മരണയോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുന്നത് ആ രക്ഷാപ്രവർത്തകരെയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഏജൻസികൾ, അതിൽ ഓരോ ഏജൻസികൾ, അതായത് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണെങ്കിലും NDRF ആണെങ്കിലും SDRF ആണെങ്കിലും ONGC ആണെങ്കിലും റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണെങ്കിലും ഒക്കെ തന്നെ, ഈ ഏജൻസികളൊക്കെ തന്നെ എത്രമാത്രം ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ നിർണായകമായ സംഭാവനകൾ നൽകി. അനൂപ്, ഏതായാലും 1000-ൽ അധികം തൊഴിലാളികളുടെ ഒരു എഫോർട്ട് ഈ രക്ഷാദൗത്യത്തിന് പിന്നിലുണ്ട്. നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ യോഗർ മെഷീൻ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത് കേടാകുന്നു, പിന്നെ അത് ഇൻഡോറിൽ നിന്ന് എത്തിക്കുന്നു. വിവിധ ഏകദേശം 5 സംസ്ഥാനങ്ങളിൽ നിന്നായി ഈ രക്ഷാദൗത്യത്തിന് വേണ്ട ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നു. നമുക്കറിയാം ഹിമാലയൻ മലനിരകൾക്ക് മുകളിലാണ് ഉത്തരാഖാശി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് തന്നെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്രയേറെ വെല്ലുവിളി ഈ ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നതിൽ ഉണ്ടായിരുന്നു. അതിന് റെയിൽവേയും ഒപ്പം തന്നെ വ്യോമസേനയുടെ അടക്കം സേവനം സർക്കാർ ഉപയോഗപ്പെടുത്തി. 5 പ്ലാനുകൾ ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ മണ്ണ് തുരന്ന് ഇതുവഴി തൊഴിലാളികളെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. അത് പലതവണയും പരാജയപ്പെട്ടപ്പോൾ പിന്നീട് മുകളിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡ്രില്ലിംഗ് തുടങ്ങുന്ന കാര്യമടക്കം റോബിൻ 2 ദിവസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ദിവസങ്ങളോളം, അതൊരു പക്ഷേ ഒരു മാസം തന്നെ നീണ്ടു നിന്നാൽ മാത്രമേ ഇത്രയും കനത്തിലുള്ള പാറ കുഴിച്ച് അവിടേക്ക് രക്ഷാപ്രവർത്തനം എത്തിച്ച് തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗം പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും അതിനെ ഒഴിവാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ അതിനെ ശാസ്ത്രീയമായി തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ളൊരു നടപടിയിലേക്ക് നീങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിൽ 17 ദിവസത്തിനുള്ളിൽ തന്നെ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും പ്രധാനമായി ഈ 1000-ൽ അധികം തൊഴിലാളികൾ, അതിൽ NDRFന്റെ ആളുകളുണ്ട്, സംസ്ഥാന രക്ഷാ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങളുണ്ട്, ഒപ്പം തന്നെ ഈ അവസാന ഘട്ടത്തിൽ മെഷീൻ ഉപയോഗിച്ച് കുഴിക്കാൻ കഴിയാത്തിടത്ത് ഇത് കുഴിക്കാനായി റൈറ്റ് മൈനിങ്ങിനടക്കം തൊഴിലാളികളെ കൊണ്ടുവന്ന് അവരോരോരുത്തരും അവരുടെ ശാരീരികമായ അധ്വാനം വേറെ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹോള് മുഴുവനായി ഉണ്ടാക്കി അതിലേക്ക് പൈപ്പ് കടത്തി വിട്ട് തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. സ്വകാര്യ ഏജൻസികളും സർക്കാർ ഏജൻസികളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടക്കം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏതായാലും ഈ 17 ദിവസം കണ്ടത്. ആദ്യഘട്ടത്തിൽ ഏകദേശം 4 ദിവസത്തോളം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് സർക്കാരുകൾക്കുണ്ടായിരുന്നു. നമുക്കറിയാം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിലാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ, ഈ ഹൈവേ വികസനവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വരുന്നത്. അവർ കൊണ്ട് മാത്രം ഇത് കഴിയില്ല. ഏറ്റവും
അവസാനം കരസേനയുടെ അടക്കം സേവനം പല ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. അത്തരത്തിൽ 10-ലധികം ഏജൻസികൾ ക്രോഡീകരിച്ചുകൊണ്ടുണ്ടായ ഒരു രക്ഷാദൗത്യം ഇത് മുഴുവനായി തന്നെ നിയന്ത്രിക്കാൻ പി എം ഒ ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ അവിടെ എത്തി. ദേശീയ ഹൈവേ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മുന്നോട്ട് പോയത്. ഒപ്പം തന്നെ അന്തർദേശീയ ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള അന്തർദേശീയ വിദഗ്ധരുടെ സേവനവും ഈ രക്ഷാദൗത്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും പുറത്തേക്ക് ഇറങ്ങുന്നവർ അവർക്ക് വലിയ ആഹ്ലാദ പ്രകടനം അടക്കം റോബിൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിൽ രക്ഷാദൗത്യം വിജയമാക്കി 41 വരെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇത് രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം ഹിമാലയൻ മലനിരകളിലെ ഇത്തരത്തിൽ തുരങ്ക നിർമ്മാണം, റോഡ് വികസനത്തിന്റെ അടക്കം സുരക്ഷാ ക്രമീകരണങ്ങളെ പറ്റി നമ്മൾ ഇരുത്തി കൂടി ചിന്തിക്കുന്നുണ്ട്. ഈ ധനേഷ് രവീന്ദ്രനാണ് ഈ സമയം ദില്ലിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് രക്ഷാദൗത്യം സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയ അതിനിർണായകമായ അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചൊവ്വാഴ്ചയാണ്, ഇന്ന് മലയാളികളെ സംബന്ധിച്ചൊരു നല്ല ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വാ ദിനത്തിലാണ് ഇന്ന് നമ്മൾ കാത്തിരുന്ന അബിഗേള് സുരക്ഷിതയായി മടങ്ങിയെത്തിയത്. ഈ ദിവസമാണ് രാത്രി 8 മണിയോടുകൂടി ഉത്തരാഖണ്ഡിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിക്കിടന്ന 41 തൊഴിലാളികൾ 17 ദിവസത്തെ അതിജീവിച്ച് സുരക്ഷിതരായി മടങ്ങിയെത്തിയത്. ചൊവ്വാഴ്ച എന്നാൽ ഹിന്ദിയിൽ മംഗൾവാറാണ്. എല്ലാം മംഗളമായി ഭവിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തകർക്ക് ബിഗ് സല്യൂട്ട്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ലോകം ശ്രദ്ധിച്ച രക്ഷാദൗത്യം വിജയിച്ചു. പതിനേഴ് ദിവസത്തെ, 2.5 ആഴ്ചത്തെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം സിൽക്കാര രക്ഷാദൗത്യം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയ നിമിഷങ്ങളാണ്. തുരങ്കത്തിൽ കുടുങ്ങിയ 41 തൊഴിലാളികളെയും പുറത്തെത്തിച്ച് ആംബുലൻസുകളിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ റോബിൻ മാത്യു മഠത്തിൽ വീണ്ടും ചേരുകയാണ്. റോബിൻ, റോബിന് ചാരിതാർത്ഥ്യത്തോടെ ഹിമാലയൻ മലനിരകൾ ഇറങ്ങാം. കാരണം കഴിഞ്ഞ 11 ദിവസമായി 3 ഡിഗ്രി മുതൽ 7 ഡിഗ്രി വരെയുള്ള കൊടും തണുപ്പിൽ റോബിനും ഷിജോയും കൂടെയാണ് മലയാളികളിലേക്ക് ഉത്തരാഖണ്ഡ് രക്ഷാദൗത്യത്തിലെ ഉദ്വേഗഭരിതമായ ഓരോ നിമിഷങ്ങളും അപ്പപ്പോൾ ദൃശ്യങ്ങളായും വാർത്തകളായും ഒക്കെ എത്തിച്ചത്. ഏഷ്യനെറ്റ് ന്യൂസ് ആദ്യം തന്നെ എല്ലാ വിവരങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് ഈ ദിവസവും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഏഷ്യനെറ്റ് ന്യൂസ് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച്, റോബിനെ സംബന്ധിച്ച് ഇതെത്രമാത്രം വ്യത്യസ്തമായ ഒരു റിപ്പോർട്ടിംഗ് അനുഭവമായിരുന്നു. തീർച്ചയായും അനുഭവം വലിയ ചാരിതാർത്ഥ്യമുണ്ട് ഈ ഒരു നിമിഷം കാണുമ്പോൾ. പ്രത്യേകിച്ച് ഞാനും ഷിജോയും രാവിലകളിലെല്ലാം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന രാത്രി വരെ നീളുമായിരുന്നു. എന്നോടൊപ്പം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്ന എല്ലാവരും, ആദ്യം വളരെ കുറച്ച് മാധ്യമപ്രവർത്തകരുണ്ട്, പിന്നെ അവസാനഘട്ടമായപ്പോഴേക്കാണ് എല്ലാ മാധ്യമപ്രവർത്തകരും ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് തന്നെ മാധ്യമ എത്തിക്കാൻ, ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ ആശങ്കകൾ, കുടുംബത്തിൻ്റെ നെടുവീർപ്പുകൾ, കണ്ണീരുകളെല്ലാം നമ്മൾ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്, അവരുടെ സങ്കീർണതകൾ കണ്ടതാണ്. ഒപ്പം ഈ അനിശ്ചിതത്വം നീളുന്ന ഈ എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്ന് ഒരു ഘട്ടത്തിൽ ചിന്തിച്ചു പോയ ഈ ഒരു രക്ഷാദൗത്യത്തെക്കുറിച്ചും ആശങ്കകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും രാത്രികളിലും പകലിലും എല്ലാം എത്രയോ ദിവസം രാത്രികളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും 1.5 മണിക്കൂറൊക്കെ ഇടവിട്ട അലാം വെച്ചാണ് ഞങ്ങൾ എഴുന്നേറ്റ് ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞത്. കാരണം ഏത് സമയത്താണ് ഈ രക്ഷാദൗത്യം പൂർത്തിയാവുക എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അവസാന ഘട്ടത്തിലെത്തി പലപ്പോഴും കുടുങ്ങിപ്പോകുന്നു. ഒപ്പം തന്നെ രാത്രികളിൽ ഇവിടെ നിന്നുന്ന ഫോൺ കോളുകളുണ്ട്. പലപ്പോഴും നമുക്കറിയാവുന്ന നമ്മുടെ അടുത്ത് ഇടപഴകിയിരുന്ന പല എഞ്ചിനീയർമാരടക്കമുള്ളവരുണ്ടായിരുന്നു, ടെക്നീഷ്യന്മാരുണ്ടായിരുന്നു. അവരൊക്കെ രാത്രികളിൽ പലപ്പോഴും ഫോൺ വിളിക്കുകയും ആ ഫോൺ വിളിച്ചും മറ്റുമാണ് നമ്മളെ പല കാര്യങ്ങളും അറിയിച്ചിരുന്നത്. അങ്ങനെയാണ് യന്ത്രഭാഗങ്ങൾ കുടുങ്ങുന്നതും വീണ്ടും വീണ്ടും പ്രതിസന്ധികൾ വരുന്നതുമെല്ലാം നമ്മൾ ഓരോ നിമിഷത്തിലും അറിഞ്ഞത്. അങ്ങനെയെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. അങ്ങനെ കൊടും തണുപ്പാണ്, വലിയ സങ്കീർണതകൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാദൗത്യത്തിനൊപ്പം ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും ഈ വിവരങ്ങൾ അറിയാൻ, ജനങ്ങളിലേക്ക് ഈ വിവരങ്ങളെല്ലാം എത്തിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരിലേക്ക് എത്തിക്കാൻ വലിയ പ്രയത്നം തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അത് ആണ് ഇപ്പോൾ എന്തായാലും ഈ ലക്ഷ്യം കാണുമ്പോൾ, ഈ ദൗത്യം വിജയം കാണുമ്പോൾ വലിയ സന്തോഷം, കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്ത കാര്യം. എന്തായാലും ഇനി ഇതിൻ്റെ കൂടുതൽ അന്വേഷണം കാര്യങ്ങളടക്കമുള്ള വിഷയങ്ങളിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ പതിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ തുരങ്കം എങ്ങനെ തകർന്നു, എന്തൊക്കെ പാകപ്പിഴകളുണ്ടായി, ഇനി എന്തൊക്കെ ഏകോപനങ്ങളിൽ എന്തൊക്കെ കുറവുകൾ
വന്നു, രക്ഷാദൗത്യം എങ്ങനെ 17 ദിവസത്തിലേക്ക് നീണ്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസും ആ കാര്യങ്ങൾ എന്തായാലും കൃത്യമായി തന്നെ ഓരോ സെക്കൻഡിലും അറിയാനായി അതിന് പിന്നാലെ ഉണ്ടാകും, കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും, അതറിയാനായിരിക്കും ഇനി എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് ഒപ്പം തന്നെ ഇതിന്റെ കൂടുതൽ വിലയിരുത്തലുകളിലേക്കെല്ലാം വരും ദിവസങ്ങളിൽ കടക്കുമെന്നാണ് ഞാൻ സർക്കാർ അടക്കമുള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും. അനൂപ്, റോബിൻ, ഓരോ ഇന്ത്യക്കാരനും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. റോബിനും അഭിനന്ദനങ്ങൾ. ഓർക്കുകയാണ്, ആർക്കും അനുമതി ഇല്ലാതിരുന്ന ഒരു പ്രദേശത്ത് ഒരു ദിവസം ആ രക്ഷാപ്രവർത്തകരുടെ പിന്തുണയോടുകൂടി സഹായത്തോടുകൂടി റോബിൻ കടക്കുന്നു. റോബിനും ഷിജോയും കടന്നുകൊണ്ട് ആ തുരങ്കത്തിന് മുകളിലുള്ള സ്ഥലം, അതായത് 7-ാമത്തെ ദിവസം തുരങ്കത്തിന് മുകളിലൂടെ ലംബമായി കുഴിക്കുന്ന കാര്യം ആലോചനകളിൽ മാത്രം നിൽക്കുമ്പോൾ റോബിൻ ആ പ്രദേശത്തെത്തി ആ ഒരു ഭൂപ്രകൃതിയിലൂടെ എങ്ങനെ അത് സാധ്യമാകും എന്ന ആശങ്ക പങ്കുവെക്കുകയും ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകരിലേക്ക് എക്സ്ക്ലൂസീവായി എത്തിച്ച ആ ദിവസം ഓർക്കുന്നു. ഒപ്പം തന്നെ ആ തുരങ്കത്തിനുള്ളിൽ നിന്നും റോബിൻ അപ്പപ്പോൾ നൽകിയ രക്ഷാപ്രവർത്തകർ പങ്കുവച്ച ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ സംഭവബഹുലമായ ദിനങ്ങൾ തന്നെയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പലതവണ തടസ്സപ്പെട്ട രക്ഷാദൗത്യമാണ് ഇപ്പോൾ വിജയം കണ്ടത്. അത്യന്തം നാടകീയമായ ഉത്തരാഖണ്ഡ് രക്ഷാദൗത്യത്തിന്റെ നാൾ വഴിയിലൂടെ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ്. നവംബർ 12 പുലർച്ചെ 5:30 മണ്ണിടിച്ചിൽ. സിൽക്കേര ബറാക്കോട്ട് തുരങ്കത്തിന്റെ ഭാഗം തകർന്ന 41 തൊഴിലാളികൾ കുടുങ്ങി. നവംബർ 12 രാവിലെ 8 മണി ജില്ലാ ഭരണകൂടം രക്ഷാപ്രവർത്തനം തുടങ്ങി. 60 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ഇടിഞ്ഞത് കണ്ടെത്തി. നവംബർ 12 വൈകിട്ട് 4 മണി തൊഴിലാളികൾക്ക് ഓക്സിജനും വെളിച്ചവും ഭക്ഷണവും എത്തിച്ചു. നേരത്തെ തുരങ്കത്തിലുണ്ടായിരുന്ന പൈപ്പ് വഴിയാണ് സഹായം എത്തിച്ചത്. നവംബർ 13 5 ഏജൻസികൾ രക്ഷാദൗത്യത്തിൽ. ദേശീയ ദുരന്ത നിവാരണ സേന, ഉത്തരാഖണ്ഡ് സംസ്ഥാന ദുരന്ത നിവാരണ സേന, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, നാഷണൽ ഹൈവേസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. നവംബർ 13 മനോധൈര്യം നൽകാനായി തൊഴിലാളികൾക്ക് കൗൺസിലിംഗ് തുടങ്ങി. നിർദ്ദേശങ്ങൾ നൽകുന്നത് പൈപ്പിലൂടെ. നവംബർ 14 പൈപ്പുകൾ യന്ത്രസഹായത്തോടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ തുരന്ന് കയറ്റാൻ ശ്രമം തുടങ്ങി. ഇതിലൂടെ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ പദ്ധതി. നവംബർ 15 രക്ഷാദൗത്യം തടസ്സപ്പെട്ടു. മുകളിൽ നിന്ന് കൂടുതൽ കോൺക്രീറ്റ് ഇടിഞ്ഞു വീണു. നവംബർ 15 പൈപ്പുകൾ തുരന്നു കയറ്റാൻ അത്യാധുനിക അമേരിക്കൻ ഓഗ മെഷീൻ എത്തിച്ചു. നവംബർ 16 പലതവണ ദൗത്യം തടസ്സപ്പെട്ടു. കൂടുതൽ അവശിഷ്ടങ്ങൾ ഇടിഞ്ഞു. നവംബർ 17 യന്ത്രം തകരാറിലായി. തുരങ്കത്തിൽ കൂടുതൽ വിള്ളൽ. ദൗത്യം തടസ്സപ്പെട്ടു. നവംബർ 18 മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കുഴിച്ച് തൊഴിലാളികളെ രക്ഷിക്കാൻ ആലോചന തുടങ്ങി. നവംബർ 20 അവശിഷ്ടങ്ങൾ നീക്കൽ അതീവ ജാഗ്രതയോടെ വീണ്ടും തുടങ്ങി. നവംബർ 21 തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളുടെ ദൃശ്യം പുറത്ത്. എല്ലാവരും സുരക്ഷിതം. നവംബർ 22 ദൗത്യത്തിൽ നിർണായക പുരോഗതി. 50 മീറ്ററോളം പൈപ്പ് തുരന്നു കയറ്റി. നവംബർ 23 അവശിഷ്ടങ്ങളിലൂടെ തുരന്ന് 800 mm പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലി 45 മീറ്റർ വരെ എത്തി. ഇനി താണ്ടാനുള്ളത് 12 മീറ്റർ മാത്രം. പക്ഷേ ഓഗ ഡ്രില്ലിംഗ് മെഷീനിന് മുന്നിൽ ഇരുമ്പു പാളികൾ വന്നത് തടസ്സം സൃഷ്ടിച്ചു. നവംബർ 24 6 മണിക്കൂറോളം നേരം ഡ്രില്ലിംഗ് തടസ്സപ്പെടുത്തിയ ഇരുമ്പു പാളി രാവിലെയോടെ നീക്കാനായി. പൈപ്പിനുള്ളിലൂടെ സ്ട്രക്ചറുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ട്രയൽ റൺ ദേശീയ ദുരന്ത നിവാരണ സേന വിജയകരമായി പൂർത്തിയാക്കി. 48 മീറ്റർ മാർക്ക് താണ്ടിയപ്പോഴേക്കും ഡ്രില്ലിംഗ് മെഷീൻ സ്ഥാപിച്ച പ്ലാറ്റ്ഫോമിൽ വിള്ളലുകൾ കണ്ടതോടെ ഡ്രില്ലിംഗ് വീണ്ടും നിർത്തിവെക്കേണ്ടി വന്നു. പ്ലാറ്റ്ഫോം പിന്നീട് കോൺക്രീറ്റ് ചെയ്ത് നേരെയാക്കി. നവംബർ 25 ഓഗ മെഷീന്റെ ബ്ലേഡ് പൈപ്പിൽ കുടുങ്ങി. ബ്ലേഡ് മാറ്റാതെ ദൗത്യം തുടരാനാവില്ലെന്ന സ്ഥിതി. മെഷീൻ വെച്ചുള്ള തുരക്കൽ ഇനി നടക്കില്ലെന്ന് വ്യക്തമായി. തുരങ്കത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തുരക്കാനുള്ള ശ്രമം കാര്യമായി തുടങ്ങി. പ്രത്യേക മെഷീനുകൾ തുരങ്കത്തിന് മുകളിലേക്ക്. നവംബർ 26 ഓഗർ മെഷീന്റെ ഭാഗം മുറിച്ചു മാറ്റുന്ന ജോലികൾ തുടങ്ങി. അതിനൊപ്പം തന്നെ മുകളിൽ നിന്ന് താഴേക്ക് തുരക്കുന്ന ജോലി വേഗത്തിലാക്കി. 19.5 മീറ്റർ ദൂരം മുകളിൽ നിന്ന് താഴേക്ക് കുഴിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഒപ്പം തുരക്കുന്ന ചെറിയ തുരങ്കം 60 മീറ്റർ പിന്നിട്ടുവെന്നും ദൗത്യസംഘം. നവംബർ 27 പൈപ്പിൽ കുടുങ്ങിയിരുന്ന ഓഗർ യന്ത്രത്തിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കി. യന്ത്രങ്ങൾ ഒഴിവാക്കി ആളുകൾ പൈപ്പിൽ നേരിട്ട് കയറി തുരക്കൽ തുടങ്ങി. മുകളിൽ നിന്നുള്ള തുരക്കൽ ദൗത്യത്തിലും പുരോഗതി. നവംബർ 28 ദൗത്യം അവസാന ഘട്ടത്തിൽ. NDRF സംഘം തുരങ്കത്തിനുള്ളിലേക്ക്. ആംബുലൻസുകൾ സജ്ജം. ഒടുവിൽ കാത്തിരുന്ന വാർത്ത. രക്ഷാദൗത്യം വിജയം. 41 തൊഴിലാളികളും പുറത്തേക്ക്. നവംബർ 28 ഈ ദിവസമായിരുന്നു ആ ശുഭദിനം. ആദ്യന്തം നാടകീയമായി മുന്നേറിയ രക്ഷാപ്രവർത്തനത്തെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന നാൾ വഴികളിലൂടെയാണ് പ്രേക്ഷകരും കടന്നുപോയത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു റിപ്പോർട്ടുകളിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം. ഞാൻ തുടരും. ഞാൻ തുടരുന്നു. അബിഗേൽ വീട്ടിലേക്ക്.
ഇരുപത്തിയൊന്ന് മണിക്കൂർ പിന്നിട്ട കാത്തിരിപ്പിനും വ്യാപക തെരച്ചിലിനും ഒടുവിൽ കൊല്ലം ഓയൂരിൽ നിന്നും നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരി അബിഗേൽ സാറയെ കണ്ടെത്തി. ഉച്ചയോടെ കൊല്ലം ആശ്രമ മൈതാനത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കുട്ടിയെ കോളേജ് വിദ്യാർത്ഥികൾ കണ്ടത്. നെഞ്ചു പൊട്ടിക്കറഞ്ഞ മണിക്കൂറുകൾക്കൊടുവിൽ സന്തോഷവും ആശ്വാസവും പങ്കുവച്ചും ഒപ്പം നിന്നവർക്കെല്ലാം നന്ദി അറിയിച്ചും അബിഗേലിന്റെ കുടുംബം. ആശ്രാമ മൈതാനിയിലെ ടൈലിട്ട ബെഞ്ചിൽ അവളിരിക്കുന്നു. ഉള്ളൊലുക്കുന്ന വേദനയിൽ നിമിഷങ്ങൾ എണ്ണി കാത്തിരുന്ന കുഞ്ഞിന്റെ കുടുംബവും ലോകമെമ്പാടുമുള്ള മലയാളികളും ഈ കാഴ്ച കൺകുളിർക്കെ കണ്ടു. പൊന്നോമനയുടെ മുഖത്തെ കുറ്റുനോക്കി ആശ്വാസത്താൽ നെടുവീർപ്പിട്ടു. മാസ്ക് ഇട്ട ഒരു കുഞ്ഞ് മൈതാനത്ത് ബെഞ്ചിലിരിക്കുന്നത് ആദ്യം കണ്ടത് എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികൾ. നമ്മൾ ഇന്നലെ കിട്ടിയ ഫോട്ടോ ഉണ്ടല്ലോ, വൈറലായ ഫോട്ടോ, അതെടുത്ത് വന്ന് നോക്കിയപ്പോ കുഞ്ഞിനെ പോലെ ഇരിക്കുവാണ്. അമ്മ മാസ്ക് മാറ്റാൻ പറഞ്ഞു. അന്നേരമാണ് കൊച്ചിന്റെ അടുത്ത് ചോദിച്ചത് പേരെന്തെന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചിന്റെ പേര് പറഞ്ഞു, മറ്റേ അഭികൽ എന്നുള്ള പേരാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പിച്ചത് ഈ കൊച്ചെന്നാണുള്ളത്. ചുരിദാറിട്ട സ്ത്രീ ഓട്ടോയിലാണ് കുഞ്ഞിനെ ആശ്രാമ മൈതാനത്തേക്ക് കൊണ്ടുവന്നത്. ഒരു വെയിലത്ത് നിന്നൊരു അമ്മയും കുഞ്ഞും കൂടെ ഓട്ടോയ്ക്ക് കൈയാണ്. മിസ്സായ കുട്ടിയാണോ അല്ലെങ്കിൽ അതിങ്ങനെ ഇത്ര ഓപ്പണായിട്ട് ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ, അത് എൻ്റെ ചിന്തയിലേ വന്നില്ല. അത് 6 വയസ്സുകാരി അബിഗേൽ ക്ഷീണിതയായിരുന്നു. അവർ കുഞ്ഞിന് ബിസ്ക്കറ്റും വെള്ളവും കൊടുത്തു. അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിപ്പിച്ചു. പോലീസെത്തി കുഞ്ഞിനെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും അച്ഛൻ റെജി അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. വീഡിയോ കോൾ വിളിച്ച് അമ്മയ്ക്ക് മകളെ കാണിച്ചു കൊടുത്തു. ഓയൂരിലെ വീട്ടുപരിസരമാകെ ആഹ്ലാദ തിമിർപ്പിലായി. ആനന്ദ കണ്ണീരും ആശ്വാസച്ചിരിയും മധുര വിതരണവും പറയാൻ വാക്കുകളില്ലാത്ത സന്തോഷത്തിൽ സിജിയും ജോനാഥനും. രാപ്പകൽ കഷ്ടപ്പെട്ട മാധ്യമപ്രവർത്തകര്, രാഷ്ട്രീയക്കാര്, പോലീസുകാര്, നാട്ടുകാര്, ബന്ധുക്കള് എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. എന്റെ മോളെ കിട്ടിയതിനുള്ള സന്തോഷം. ടെൻഷൻ കൂടിയിട്ടുണ്ടായിരുന്നു തീർച്ചയായും. രാത്രിയായി, രാവിലെ ആയപ്പോഴത്തേക്കും നല്ല കുട്ടി നീ. ഞാൻ എല്ലാ വിവരങ്ങളും കൃത്യമായി പറഞ്ഞു. ഇപ്പൊ സന്തോഷം തോന്നിയോ പെങ്ങളൊക്കെ? ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇത് ഈ അന്വേഷണം ഇവിടെ കൊണ്ട് നിലയ്ക്കുമല്ല, ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. കുട്ടിയുടെ ആരോഗ്യവും ഈ ഒരു ദിവസത്തെ മാനസിക സംഘർഷവും കണക്കിലെടുത്ത് ഒരു ദിവസം ആശുപത്രിയിൽ തുടരാനാണ് ഡോക്ടർമാർ ഉപദേശിച്ചത്. അമ്മയടക്കമുള്ളവർ കൊല്ലത്തെത്തി കുഞ്ഞു മാലാഖയെ കണ്ടു. അനിശ്ചിതത്വത്തിന്റെ ഒരു രാത്രിക്കൊടുവിൽ ഇന്നവൾ അമ്മയുടെ ചൂടുപറ്റി സുഖമായി ഉറങ്ങട്ടെ. ടീം ഏഷ്യാനെറ്റ് ന്യൂസ്. തട്ടിക്കൊണ്ടുപോകൽ സംഘത്തെക്കുറിച്ച് കാര്യമായ ഒരു വിവരവും ഇല്ലാത്തതാണ് പോലീസിന് തിരിച്ചടിയാകുന്നത്. ഇവരുടെ ലക്ഷ്യം എന്തെന്ന് പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കുട്ടി പറയുന്ന വിവരങ്ങളാകും ഇനി ഏറെ നിർണായകം. വിവരങ്ങളുമായി ഇപ്പോൾ കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, 29 മണിക്കൂർ പിന്നിടുന്നു, പോലീസ് വല വിരിച്ചിട്ടുണ്ട്, അരിച്ചുപെറുക്കി അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇവർ പാരിപ്പള്ളിയിൽ കണ്ടവരുണ്ട്, ഇവരെ ആശ്രാമത്ത് കണ്ടവരുണ്ട്, നഗരമധ്യത്തിൽ ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്. പോലീസിനെ ഈ സംഘം വട്ടം കളിപ്പിക്കുമ്പോൾ പോലീസിന് തടസ്സമായി മാറുന്ന, പരിമിതികളായി മാറുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനൂപ്, ഞാനുള്ളത് നമ്മുടെ സ്വന്തം അബിഗേലിന്റെ ഓയൂര വീട്ടിലാണ്. ഇന്നലെ വലിയ സങ്കടക്കടലായി 20 മണിക്കൂർ നിറഞ്ഞിരുന്ന ഈ വീട്ടിൽ ഇപ്പോൾ സന്തോഷവും ആശ്വാസവും മാത്രമാണ് അലടിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:20 കൂടിയാണ് കേരളം കാത്തിരുന്ന, ഈ വീട്ടുകാർ മാത്രമല്ല കേരളം, നാം എല്ലാം തന്നെ കാത്തിരുന്ന ആ കുഞ്ഞിനെ കിട്ടിയെന്നുള്ള ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത വന്നത്. പക്ഷേ ആ സന്തോഷത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഒരു സംഘം എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തമായ മറുപടിയില്ല. ദിവസങ്ങളോളം ആസൂത്രണം ചെയ്തുകൊണ്ട് ആ വെള്ളക്കാർ ഈ പരിസരത്തുണ്ടായിരുന്നുവെന്ന് സഹോദരന്റെ മൊഴിയുണ്ട്, ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പണം മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം? വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യം ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുണ്ടോ? അവർക്ക് എന്തായാലും പണം കിട്ടിയിട്ടില്ല, 10 ലക്ഷം വരെ അവർ ചോദിച്ചു. പിന്നീട് അവർക്ക് ഒരു ഗത്യന്തരമില്ലാതെ ഈ ഇങ്ങനെ രീതിയിൽ പോലീസും മാധ്യമങ്ങളും വിജിലന്റ് ആയ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എന്നുള്ളൊരു അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തുമ്പോഴും ഈ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള വീഴ്ചകൾ. ഇന്നലെ വലിയ രീതിയിലുള്ള നാട് ഒട്ടുക്ക് പരിശോധന നടത്തുന്ന സമയത്ത് തന്നെ ഈ ഓയൂർ എന്നുള്ള സ്ഥലത്തു നിന്നും 4:45 കുഞ്ഞിനെ കടത്തി കൊണ്ടുപോകുന്നു. വഴിനീള CCTV ദൃശ്യങ്ങളുണ്ട്. ചില ഭാഗത്തൊക്കെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ CCTV ക്യാമറ പോലും ഒഴിവാക്കിക്കൊണ്ട് ഈ സ്ഥലം പരിചിതമായ ഒരു സംഘം പോകുന്നു. നാട് മുഴുവൻ ഉണർന്നി കുഞ്ഞിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വേറൊരു വീട്ടിൽ അവർക്ക് പാർപ്പിക്കാൻ കഴിയുന്നു എന്നൊക്കെയുള്ളത് തീർത്തും അവിശ്വസനീയമാണ്. അതിനുശേഷം ഇന്ന് പുലർച്ചെയും എല്ലാവരും നിൽക്കുകയാണ് ഈ ഒരു സ്ത്രീ. ഈ സംഘാംഗമാണ്, ഈ സ്ത്രീ സംഘത്തിന്റെ തലവിയാണെന്ന് പറഞ്ഞ സ്ത്രീ ആശ്രമ മൈതാനത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇന്നലെ കുഞ്ഞിനെ ഒരു വലിയ വീട്ടിൽ വെച്ച് ഭക്ഷണവും
കൊടുത്തു, കാർട്ടൂൺ കാണിച്ചു എന്നൊക്കെ പറയുന്നു പോലീസ്. ഇപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് പോലീസ് ആശ്വസിക്കുന്ന ഞങ്ങളൊരു വിജയമാണെന്നുള്ള രീതിയിലാണ് എം ആർ അജിത് കുമാർ ഒക്കെ തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണമായ രീതിയിലാണ്. ഇന്ന് പകലോടുകൂടി തന്നെ നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം, ഞങ്ങൾ കൊടുത്ത ആ പ്രഷറും പോലീസിൻ്റെ നിരന്തരമായ സെർച്ചസും പ്രഷേഴ്സും, അതുകൂടാതെ തന്നെ നിങ്ങളെപ്പോലത്തെ മാധ്യമങ്ങൾ കാണിച്ച ശുഷ്കാന്തിയും ഏണസ്റ്റ്നെസ്സും ത്രൂഔട്ട് നിങ്ങൾ ഇത് റിലേയും ചെയ്തതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 3.5 കോടി ജനങ്ങൾ തന്നെ ഇത് സെർച്ച് ചെയ്യാനായിട്ട് ഇറങ്ങിയതുപോലെയായി. ആ പ്രഷേഴ്സും എല്ലാം കൊണ്ടാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാർക്ക് വേറെ വഴിയില്ലാതെ കുട്ടിയെ സുരക്ഷിതമായിട്ട് ആശ്രമ മൈതാനത്ത് കൊണ്ടുവിടേണ്ടി വന്നത്. ADGP ഇങ്ങനെ പറയുന്ന സമയത്ത് പോലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇനിയും ബാക്കി. ആ സംഘം എവിടെ, അവരുടെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ട് പോലീസിനെ ഇത്ര പെട്ടെന്ന് നിഷ്പ്രയാസമാർക്ക് പറ്റിച്ച് കടന്നു കളയാൻ സാധിച്ചു? കുട്ടിയെ ഉപേക്ഷിക്കുന്ന സമയത്ത് പോലും അവർ നഗരമധ്യത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരൂഹതകൾ ഇനിയും മരണം, അത് പോലീസ് പരിശ്രമിച്ചേ പറ്റൂ. പോലീസിനൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ കൂടി പോലീസിൻ്റെ ജോലി ഇപ്പോഴും തീർന്നിട്ടില്ല. കേരളം കാത്തിരിക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്താൻ വേണ്ടി. കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം കാത്തിരിക്കുകയാണ് ഈ തട്ടിക്കൊണ്ടുപോയ മാഫിയ സംഘത്തെ കണ്ടെത്താനായിട്ട്. അവരെ കയ്യാമം വെച്ച് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണാനായിട്ട് ഇപ്പോൾ അരുൺകുമാർ കൂടി ചേരുകയാണ്. അരുൺ, നാടൊട്ടുക്ക് നെട്ടോട്ടമോടിയിട്ടും പ്രതികൾ ഒളിച്ചിരുന്ന ഇടമോ സഞ്ചരിച്ച വാഹനമോ തട്ടിപ്പ് സംഘത്തിൻ്റെ ഉദ്ദേശമോ കണ്ടെത്താൻ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ ലീഡുകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടുന്നത്? എവിടെയൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? അനു, കേരള പോലീസിനെയും കേരളത്തിലെ ജനങ്ങളെ ആകമാനം മുൾമുനയിൽ നടത്തിയ 20 മണിക്കൂർ. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ ഈ കൊല്ലം നഗരത്തിൽ പോലീസ് വല വിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നഗരമധ്യത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത്. കുഞ്ഞിനെ പരിക്കുകളൊന്നും കൂടാതെ തിരിച്ചു കിട്ടി എന്നത് ആശ്വാസമാണ്. എന്നാൽ കേരള പോലീസിന് പൂർണ്ണമായും ആശ്വസിക്കാൻ കഴിയില്ല. കാരണം, എന്തിനു വേണ്ടിയാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്? ഇതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ പോലീസിനെ ആശ്വസിക്കാൻ കഴിയൂ. ഇപ്പോഴും പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല. കൃത്യമായ ആസൂത്രണമാണ് പ്രതികൾ നടത്തിയിരിക്കുന്നത്. ADGP പറയുന്നത് പ്രതികൾ ഈ നഗരത്തിൽ തന്നെ ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ കയ്യെത്തും ദൂരത്തുള്ള പ്രതികൾ ആരെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുട്ടിയുടെ വീട്ടിന് മുന്നിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നത്. പക്ഷേ അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ പോലും വരാത്ത വിധം ആസൂത്രിതമായാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ. വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ വഴിയിൽ വച്ച് അത് മുറിഞ്ഞു പോകുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. തട്ടിക്കൊണ്ടുപോയതിന് ശേഷം തിരിച്ച് കുട്ടിയെ കൊണ്ടാക്കുമ്പോൾ കള്ളമൊഴി നൽകാനായി ഇതിലെ മുഖ്യ ആസൂത്രിത എന്ന് സംശയിക്കുന്ന സ്ത്രീ കള്ളമൊഴി പറയാനായി പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? വ്യക്തിവിരോധമാണോ, സാമ്പത്തിക തർക്കങ്ങളാണോ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി വിലപേശാൻ കാരണം? 10 ലക്ഷം ചോദിച്ച പ്രതികൾ എന്തുകൊണ്ട് പണം വേണ്ടെന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി? എത്ര നാൾ വേണം ഈ പ്രതികളിലേക്ക് ഇനി എത്തിച്ചേരാനായി? അങ്ങനെ പ്രതികളിലേക്ക് എത്തിച്ചേർന്ന് കൃത്യമായി ഇതിൻ്റെ കാരണം കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ കേരളവും ഈ കുട്ടിയുടെ രക്ഷിതാക്കളും പോലീസിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അരക്കിട്ട് ഉറപ്പിക്കാൻ കഴിയൂ. വൈകാതെ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന വിശ്വാസം പോലീസ് പുലർത്തുന്നു. ഇനി വരും ദിവസങ്ങളിലാണ് കാണേണ്ടത്. ഈ 4 പ്രതികളെ കൂടാതെ, ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ള 4 പ്രതികളെ കൂടാതെ ഗൂഢാലോചനയിൽ ആരെല്ലാമുണ്ട്, ആരാണ് വാഹനവും ഈ വേണ്ട സംവിധാനങ്ങളുമെല്ലാം ഈ പ്രതികൾക്ക് തരപ്പെടുത്തി കൊടുത്തത്, കേരള പോലീസിന് മുന്നിൽ ആ പ്രതികൾ വന്നുപെടുമോ, ആ പ്രതികളെ വൈകാതെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ, വരും ദിവസങ്ങളിൽ കാണേണ്ട കാര്യമാണത്. വീണ്ടും വാർത്തകളിലേക്ക്. നിയമസഭ പാസാക്കിയ 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ലോകായുക്ത നിയമ ഭേദഗതിയും സർവകലാശാല നിയമ ഭേദഗതിയും അടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് നൽകിയത്. ഗവർണർക്കെതിരെ സർക്കാർ നൽകിയ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തിരക്കിട്ട നീക്കങ്ങൾ. CP അജിത വിവരങ്ങളുമായി ചേരുകയാണ്. അജിത,
നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടി ഗവർണറും സർക്കാരും തമ്മിലുള്ള കടുത്ത പോരിന് വഴിവെച്ചിരുന്നു. ഇടയ്ക്കിടെ ഏറിയും കുറഞ്ഞുമിരുന്ന ഗവർണർ സർക്കാർ പോര് ഇപ്പോൾ സുപ്രീംകോടതി വരെ എത്തി നിൽക്കുകയാണ്. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഈ ബില്ലുകളിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. 8 ബില്ലുകളാണ് ഗവർണർ ഒരു വർഷമായി കസ്റ്റഡിയിൽ വെച്ചിരുന്നത്, തീരുമാനമൊന്നും എടുക്കാതിരുന്നത്. ഇതിൽ ഒരു ബില്ലിൽ ഇപ്പോൾ ഗവർണർ ഒപ്പുവച്ചിരിക്കുന്നു. ബാക്കി 7 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. അതിൽ ഈ ലോകായുത നിയമ ഭേദഗതി അടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിട്ടുള്ളത്. അതിൽ തന്നെ ലോകായുത നിയമ ഭേദഗതി, സർവകലാശാല നിയമ ഭേദഗതി, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്നതിനുള്ള നിയമ ഭേദഗതി തുടങ്ങിയ ബില്ലുകളെല്ലാം ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഗവർണർ കക്ഷിയായ ഒരു ബില്ല് അല്ലെങ്കിൽ ഗവർണറെ കൂടി ബാധിക്കുന്ന ഒരു ബില്ല്, അതിൽ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിയാണെന്ന നിലപാട് നേരത്തെ തന്നെ ഗവർണർ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഈ ബില്ലുകൾ അയച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല നാളെ കേസ് സുപ്രീംകോടതി പരിഗണിക്കാൻ ഇരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചപ്പോൾ പഞ്ചാബ് ഗവർണർക്കെതിരായ സുപ്രീംകോടതിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി ഈ ഒരു വിധിന്യായം കേരള ഗവർണറുടെ സെക്രട്ടറി അത് വായിച്ചു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നതടക്കമുള്ള പരാമർശങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഗവർണർ ഈ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ബില്ലുകൾ അയച്ചത് അടക്കമുള്ള കാര്യങ്ങൾ രാജ്ഭവൻ നാളെ സുപ്രീംകോടതിയെ അറിയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് ബില്ലുകൾ വരുന്നതോടുകൂടി ഇതിലൊരു തീർപ്പ് പിന്നെയും അനിശ്ചിതമായി നീളുകയാണ്. ഇനി രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി പരിഗണിച്ച ശേഷമേ ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടികൾ ഉണ്ടാകൂ. മാത്രമല്ല സുപ്രീംകോടതിയിൽ കേസ് നടക്കുന്നു. സർക്കാർ ഗവർണർ പോര് നിയമത്തിൻ്റെ ഒരു പുതുവഴിയിലേക്ക് ഇതോടെ മാറുകയാണ്. ാണ് വിവരങ്ങൾ നൽകിയത്. നാനറ്റ് 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 10 കാണാം. നന്ദി.